ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്കിംഗ് ബൈ ധന്യ ധൻരാജ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാല് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല അടിപൊളി സ്വീറ്റാണ്. അതായത് പാൽഗോവയാണ് ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായിട്ട് ഞാൻ ഏകദേശം 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1.5 ലിറ്റർ പാലാകുമ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ പാൽഗോവയുടെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെ അളവ് കൂട്ടേണ്ടതാണ്. അതായത് 1 ലിറ്ററോ 2 ലിറ്ററോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1.5 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ചൂടാക്കുകയാണ്, അടുപ്പത്തിൽ വെച്ചിട്ട് ചൂടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാൽഗോവയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നുകിൽ നിങ്ങൾ നല്ല ചുവടുകട്ടിയുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ഈ പാലിങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പാലിപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലാണെങ്കിലും 2 ലിറ്റർ പാലാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് വറ്റി അതിലെ ഫുള്ള് ജലാംശവും പോയി വരണം. അപ്പോൾ അതിൽ ആ തിക്കായിട്ടുള്ളത് മാത്രമാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മുടെ പാലിപ്പോൾ നല്ലോണം തിളച്ചു, അത് ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാനിവിടെ 1.5 ലിറ്റർ പാലിന് ഏകദേശം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പഞ്ചസാരയുടെ അളവ് കറക്റ്റാണ്, മധുരം കറക്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ മധുരം അത്രയ്ക്ക് വേണ്ടാന്നാണെങ്കിൽ ഈ പറഞ്ഞ മധുരത്തിൽ നിന്ന് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ എന്നുള്ളത് കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് പാലും പഞ്ചസാരയും കൂടി നന്നായിട്ട് യോജിച്ച് വരണം. അതായത് പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി വരണം. അതേപോലെ നമ്മുടെ പാലൊക്കെ നല്ലോണം കുറുകി ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവി വെച്ച് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാല് നല്ലോണം ഇങ്ങനെ കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഏത് വരെ വേവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മിശ്രിതം നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. അതിലിങ്ങനെ പറ്റി പിടിക്കാതെ വിട്ട് വരുന്നത് വരെ നമ്മൾ വേവിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലൊക്കെ കുക്ക് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ മിൽക്ക് പാഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 1.5 ലിറ്റർ പാലെടുത്ത കാരണമാണ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം, അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിനി ഇത് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റാണ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഈ പാൽ സ്വീറ്റൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കേണ്ടതാണ്, ഒത്തിരി ദിവസമൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.